നിങ്ങൾ അന്യായമായിട്ട് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന എന്റെ വലിസിനെ ഇറക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അന്യായമായിട്ടൊന്നുമല്ല കസ്റ്റഡിയിൽ എടുത്തത്. ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതികളെ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? അത് പറയിപ്പിക്കാനാ നോക്കുന്നത്. ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി അതിന് ശ്രമിക്കണ്ട. മര്യാദയ്ക്ക് അദ്ദേഹത്തിനെ വിടുന്നതാ സാറിന് നല്ലത്. ഭീഷണിയൊന്നും വേണ്ട. സ്റ്റേഷൻ ജാമ്യം തരാൻ സൗകര്യമില്ലെന്ന് ഞാൻ പറഞ്ഞാ നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരും. അത് തിരിച്ചു പോവും. പിന്നെ വരുന്നത് കോർട്ട് ഓർഡറുമായിട്ടായിരിക്കും. കൂട്ടത്തിൽ സാറിന്റെ തൊപ്പി തെറിപ്പിക്കാനുള്ള ഉത്തരവും ഉണ്ടായിരിക്കും. വയസ്സാങ്കാലത്ത് റിട്ടയർ ചെയ്യുമ്പോൾ ഈ സസ്പെൻഷന്റെ പേരിൽ പെൻഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാവും. കാരണം സസ്പെൻഷൻ വൈകാതെ ഡിസ്മിസലാവും. ഞാൻ ആക്കും. ഭീഷണിയാണോ? ആണെന്ന് എന്നെ കൂട്ടിക്കോ. അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹേശ്വരൻ സാറിനെ നിങ്ങളോട് പിടിച്ചു വച്ചിരിക്കുന്നത്? നീലിനെയും സ്വാതിയെയും ഒളിച്ചു താമസിപ്പിക്കാൻ സഹായിച്ചു എന്നുള്ള പേരിലോ? അവർക്കങ്ങനെ ഒളിവിൽ പോവേണ്ടി വന്നത് നിങ്ങളുടെ കാര്യക്ഷമത ഇല്ലായ്മ കൊണ്ടാണെന്ന് ഞാൻ ആരോപിച്ചാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റൂ? എന്റെ കാര്യക്ഷമത ഇല്ലായ്മ? അതെ, വേദ എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പാണല്ലോ എല്ലാത്തിനും കാരണം. ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എവിടെയാണ് പെൺകുട്ടിയുടെ ഡെഡ് ബോഡി? മാന്യമായിട്ട് ജീവിക്കുന്ന എന്റെ കക്ഷികളെ കേസിൽപ്പെടുത്താൻ മനഃപൂർവ്വം കത്തെഴുതി വച്ചിട്ട് ഊരു ചുറ്റുകയോ ഒളിവിൽ താമസിക്കുകയാണ് വേദ എന്ന് ഞാൻ പറയുന്നു. എന്താ ശരിയല്ലേ? അത് വേദ ആത്മഹത്യ ചെയ്ത സ്ഥലം നല്ല അടിയൊഴുക്കുള്ളൊരു പുഴയായിരുന്നു. പാലത്തിന്റെ മുകളിൽ നിന്ന് പുഴയിലേക്ക് എടുത്തിയാടുന്നത് കണ്ടവരുണ്ട്. സാധാരണ ആ പുഴയെ വീണ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ബോഡി കടലിൽ ചെന്ന് ചേരും. കടലിൽ ചെന്ന് ചേരുമ്പോ ബോഡി പിന്നെ എങ്ങോട്ട് പോവും? അതെവിടെയെങ്കിലും പൊങ്ങണ്ടേ? ഞാൻ പറയുന്നത് വേദ മരിച്ചിട്ടില്ലെന്ന. മരിച്ചു എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ അത് തെളിയിക്കാനുള്ള എവിഡൻസും നിങ്ങൾ ഹാജരാക്കണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിടിച്ചു വച്ചിരിക്കുന്ന മഹേശ്വരൻ സാറിനെ നിങ്ങൾ വിട്ടേക്കണം. മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട്. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. മോളിൽ നിന്ന് വരുന്ന പ്രഷറിന്റെ അടിസ്ഥാനത്തിൽ നിരപരാധികളായവരെ കേസിൽ പെടുത്താൻ നോക്കിയ തകരാൻ പോകുന്നത് പോലീസ് എന്ന സംവിധാനത്തിന്റെ വിശ്വാസ്യതയായിരിക്കും. അതിപ്പോ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കൂടുതൽ വഷളാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എന്തു പറയുന്നു, വിടുന്നോ അതോ ഞാൻ കോർട്ട് ഓർഡറായിട്ട് വരണോ? വേണ്ട, വിടാ.